കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നേർരേഖ സമകാലിക രാഷ്ട്രീയവും അത് സംബന്ധിച്ച വാക്തർക്കങ്ങളൊക്കെയാണ് നമ്മളിപ്പം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ലഹരി, സത്യത്തിൽ കണ്ണൂർ ജില്ല, കേരളം ലഹരിയുടെ ഒരു ഹബ്ബായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. പണ്ടൊക്കെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിലേക്ക് കടന്നു വരിക, അല്പം കള്ള് കുടിക്കുന്നതൊക്കെ ആയിരിക്കും. ഒരു കള്ള് കുടിക്കുക അല്ലെങ്കിൽ കള്ള് കുടിച്ച് വഴിയിൽ കിടക്കുക, മാക്സിമം പോയൊരു കഞ്ചാവ്, അതിനപ്പുറത്തേക്ക് നാം പോയിരുന്നില്ല. പക്ഷേ ഇന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ നഖത്തിനിടയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ സുലഭമായി കിട്ടുന്നു. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങൾ കുടുംബങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നു. ചില കുട്ടികൾ ലഹരി അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുകയും അവരൊടുവിൽ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നു. കുടുംബബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്നു. ആരോട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ കുട്ടികളുടെ പെരുമാറ്റം, കുട്ടികളെയാണിപ്പം യഥാർത്ഥത്തിൽ ലഹരി മാഫിയ ശരിക്ക് എയിം ചെയ്തിട്ടുള്ളത്. സ്കൂൾ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, ചെറിയ മക്കളെ ഉൾപ്പെടെ ഈ ലഹരിയുടെ വലയിലേക്ക് വീഴ്ത്തുന്ന വലിയ ശൃംഖല തന്നെ ഇന്ന് കേരളത്തിലുടനീളം തഴച്ച് വളരുകയാണ്. ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതിൻ്റെ ഒരു നടത്തിപ്പുകളൊക്കെ അങ്ങനെയാണ്. ഇന്നത്തെ നവമാധ്യമങ്ങളുടെ സഹായത്തോടെ അത് വളരെ ശക്തമായ രീതിയിൽ വേരൂന്നുമ്പോൾ നമ്മുടെ ഈ സമാധാനം തകർക്കുന്ന, ഈ കുടുംബങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന ലഹരിയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം, നമ്മുടെ മക്കളെ, കൊച്ചുമക്കളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, അവരെ എങ്ങനെ ഉത്തമ പൗരന്മാരായി വളർത്താം, നേർരേഖ ചർച്ച ചെയ്യുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 4 പേരാണ് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ എക്സൈസിൻ്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് രാഗേഷ്, അദ്ദേഹം ടി രാഗേഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ വിമുക്തിയുടെ ചുമതലയുള്ള എക്സൈസ് ഓഫീസർ സമീർ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരാൾ ഈ ലഹരിയുടെ ദുരന്തങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങുകയും ഇപ്പോൾ അതിൽ നിന്ന് മോചനം നേടുകയും ചെയ്ത സുരേഷ് കീഴാറ്റൂരാണ്. അദ്ദേഹത്തെ എളുപ്പത്തിൽ എല്ലാവർക്കും ഓർമ്മ വരും, വയൽക്കിളി സമരത്തിൻ്റെ നേതാവ് കൂടിയാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് അതിലും കൂടി ടച്ച് ചെയ്തു പോകുന്നത്. പിന്നെ പ്രദീപൻ മാലോത്താണ്, നല്ലൊരു കൗൺസിലറാണ്. ഈ ലഹരിക്കൊക്കെ അടിമപ്പെടുന്ന കുട്ടികളെ നേരായ വഴിയിലേക്ക് അവരെ നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന പ്രദീപനും നമ്മളോടൊപ്പമുണ്ട്. 4 പേർക്കും നേർരേഖയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് തുടങ്ങുമ്പോൾ ടി രാഗേഷിൽ നിന്ന് തന്നെ തുടങ്ങണം. ശ്രീ രാഗേഷ്, നമ്മുടെ ഞാനിപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഈ ലഹരിയുടെ ഒരു ഉപയോഗത്തിൻ്റെ സ്വഭാവം മൊത്തം മാറി. ആർക്കും പണ്ടൊക്കെ ആൾ ഒരു ലഹരി ഉപയോഗിച്ചാൽ മക്കളൊന്ന് കള്ളു കുടിച്ചു നമുക്ക് മണത്ത് പിടിക്കാം, കഞ്ചാവാണെങ്കിലും ഒരു പക്ഷേ നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ലഹരി എന്താണ് എന്ന് ആർക്കും പിടികിട്ടുന്നില്ല. കോലം മാറി, കാലം മാറി, ഒപ്പം കോലവും മാറി. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ ലഹരിയെക്കുറിച്ച് ഒരു എക്സൈസ് വടക്കേ മലബാറിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു വിലയിരുത്തൽ, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവാക്കളുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിലേക്കുള്ള ഒരു വ്യതിയാനവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതിനെതിരെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ നടപടികൾ എടുത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെതിരെ വ്യാപകമായ ബോധവൽക്കരണവും, വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാർ 2016 രൂപീകരിച്ച ലഹരി വർജന മിഷൻ വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടും, അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും വാർഡുതല കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് വിവരശേഖരണം നടത്തി ലഹരിക്കെതിരെ വ്യാപകമായ അവബോധം നടത്തി നമ്മുടെ വരും തലമുറ ഇതിൽ പിടിപെടാതെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു വരുന്നുണ്ട്. അത് നല്ല നിലക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് സമീർ ഒരു ചോദ്യം, ഈ ലഹരി ഞാൻ പറഞ്ഞല്ലോ കള്ളും കഞ്ചാവെല്ലാം പോയി, ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇപ്പം LSD തുടങ്ങി നമുക്ക് പേര് തന്നെ വായിൽ കിട്ടാത്ത രീതിയിലുള്ള, അതായത് കറുപ്പും അടക്കമുള്ള ഏതൊക്കെ ലഹരി വസ്തുക്കളാണ് ഇന്ന് വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്? കുട്ടികൾ ഏത് നിലക്കാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്ക് വർത്തമാനകാല സാഹചര്യങ്ങളിൽ ലഹരിയുടെ വ്യാപനവും അതോടൊപ്പം തന്നെ ലഹരിയുടെ പുത്തൻ രൂപങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ കടന്നു വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പഴയകാലത്ത് നേരത്തെ ഇപ്പോൾ രാഗേഷ് സാർ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിൽ നിന്ന് മാറി പുതിയ തലമുറ, നേരത്തെ അവതാരകൻ നിൽ സാർ സൂചിപ്പിച്ചതുപോലെയും നഖത്തിൻ്റെ ഉള്ളിൽ പോലും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ലഹരികൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കടന്നു വരുന്നുള്ളതാണ്.
സ്റ്റാമ്പ് രൂപത്തിലും സ്റ്റിക്കർ രൂപത്തിലും മിഠായി രൂപത്തിലും പേന രൂപത്തിലും പെൻസിൽ രൂപത്തിലും വെള്ളത്തിൻ്റെ രൂപത്തിലും തുടങ്ങി കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ, അവരുടെ പ്രായത്തിന് ആകർഷിക്കുന്ന രീതിയിൽ, ഒരു കൗമാരക്കാരന് ഏത് രീതിയിലാണ് അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ സ്വാധീനിക്കാൻ കഴിയുക, ആ രീതിയിൽ. അപ്പോൾ യുവത്വത്തെ ഏതൊക്കെ രീതിയിൽ ആകർഷിക്കാൻ പറ്റുന്ന രീതികളിലൊക്കെയുള്ള പുത്തൻ ലഹരി വസ്തുക്കൾ നമ്മുടെ സൊസൈറ്റിയിൽ വ്യാപകമായ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വർജന മിഷനായ വിമുക്തി 2016 രൂപം കൊണ്ടതിന് ശേഷം ഇതിനെതിരെ നിതാന്തമായ ജാഗ്രത പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുവരികയാണ്. അതിലിപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ലഹരിയെ പഴയ കാലത്താണെങ്കിൽ മദ്യപിച്ച് വരുന്ന ഒരാളെ നമുക്ക് സ്മെല്ല് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇന്നത്തെ പുത്തൻ ലഹരി വസ്തുക്കൾ ഒരു രക്ഷിതാവിന് പോലും കുട്ടികൾ ഉപയോഗിച്ചു വന്നത് എന്തൊക്കെയാണ്, നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന്റെ പേരുകളൊന്ന് പറയാൻ പറ്റും? സാധാരണ നമ്മൾ ഇത്തരം ചെറിയ ക്ലാസ്സിലൊക്കെ ഇത്തരം പേരുകൾ പറഞ്ഞുകൊണ്ട് കുട്ടികളെ അതിലേക്ക് പരിചയത്തിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാറില്ല. എങ്കിലും ഒരു ഓപ്പൺ ചർച്ച എന്ന രീതിയിൽ മുതിർന്നവർ മനസ്സിലാക്കി, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സ്റ്റാമ്പ് രൂപത്തിൽ നമ്മൾ സാധാരണ ഈ വാട്സപ്പിലൊക്കെ ഒരു കമന്റ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാമ്പ് രൂപത്തിലുള്ള സിമ്പിൾ കാണാം. ആ സിമ്പിൾ രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ നാവിൻ്റെ അടിയിലൊക്കെ വെച്ചുകൊണ്ട് 24 hours 48 hours ഒക്കെ കൃത്യമായിട്ട് എനർജി കിട്ടുമെന്ന തെറ്റായ കുട്ടികളിലേക്കുണ്ടാവുന്ന ധാരണ. അതിന് പ്രധാനമായിട്ടും ഈ നവമാധ്യമങ്ങൾ വലിയ രീതിയിൽ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകം മുഴുവനും കൈവിരൽ തുമ്പിൽ എന്ന് പറയുന്ന വർത്തമാനകാല സാഹചര്യം, സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാമ്പ് രൂപത്തിൽ കുട്ടികളെ ആകർഷിക്കുന്നതാണ്. അവരുടെ പ്രായത്തിൽ മിഠായി രൂപത്തിൽ അവരെ ആകർഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അവരെ ആകർഷിക്കുന്ന രീതി ഗുളിക രൂപത്തിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊന്നാണ് കുട്ടികളെ ആകർഷിക്കുന്നത്, ഗുളിക രൂപത്തിൽ പോലും ഇത്തരം ലഹരി ലിക്വിഡ് രൂപത്തിൽ പോലും നമുക്ക് കാണാമെങ്കിൽ ലഹരി വസ്തുക്കൾ. നമുക്ക് സിന്തറ്റിക് ഡ്രഗ്സുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ MDMA എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ഈ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുവാനും കുട്ടികളെ പല രീതിയിലും സമൂഹത്തിലെ ഈ മോശപ്പെട്ട രീതിയിലേക്ക് പ്രവർത്തിക്കുന്നത് സ്വാധീനം ചെലുത്തുകയാണ്. ഇപ്പൊ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയുടെ ഒരു തരി നമ്മൾ കാണും. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ചായയിൽ ഉപയോഗിക്കുന്ന ആ പഞ്ചസാരയുടെ ലഹരി വസ്തുക്കൾ, അതൊക്കെ MDMA എന്നൊക്കെ പറയുന്നത് ഇത്തരം നേർത്ത തരികളാണ്, ക്രിസ്റ്റൽ രൂപത്തിലുള്ള തരികൾ പോലും ലഹരിയുടെ രൂപത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ കേന്ദ്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. അതിൻ്റെ ഇടക്ക് സുരേഷ് കീഴാറ്റൂരിനോട് നമുക്കൊന്ന് സംവദിക്കാം. ഇതിൻ്റെ ഒരു ജീവിതത്തിൽ ഇതിലൂടെ സഞ്ചരിച്ചു ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു, എന്താണ് താങ്കളുടെ ഒരു ഫീലിംഗ്? നിർത്തി ഈ ലഹരിയിൽ നിന്ന് മുക്തി തേടിയിട്ട് ഇപ്പൊ എത്ര നാളായി? തുടർച്ചയായി മദ്യപിക്കാതെ ഇപ്പോ 6 മാസത്തിലേറെയായി. 6 മാസം 7 മാസത്തോളായി. അതിന് തൊട്ടു മുമ്പുള്ള ഒരു ബോധാവസ്ഥയല്ല, തികഞ്ഞ ഒരു അബോധാവസ്ഥയാണ്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചുറ്റുപാടെന്താണ്, സമൂഹം എന്താണ്, അതിൻ്റെ ഒരു ശരിയായ ചിത്രം ഒരിക്കലും ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾക്ക് തിരിച്ചറിയില്ല, ഒരിക്കലും തിരിച്ചറിയില്ല. യാഥാർത്ഥ്യം 6 മാസമായിട്ടുള്ളൂ താങ്കൾ പൂർണ്ണമായിട്ടും. തീർച്ചയായും 6 മാസം. താങ്കൾ ഈ പ്രക്ഷോഭ രംഗത്തൊക്കെ ഉള്ളപ്പോൾ ലഹരി ഉപയോഗിച്ചിരുന്നു? പ്രക്ഷോഭ രംഗത്ത് പകൽ സമയം അങ്ങനെയൊന്നും കഴിക്കാറില്ല. അതിൻ്റെ ഒരു സ്വാധീനം, കാരണം താങ്കളിപ്പോ പറഞ്ഞത് സമൂഹത്തെ നേരായ രീതിയിൽ നേർക്കാഴ്ച കുറവായിരിക്കും എന്നാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത് തുടക്കത്തിൽ തന്നെ, ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ എന്നുള്ളതിലേക്ക്. അപ്പൊ താങ്കൾ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വയൽക്കിളി കടന്ന വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ അന്ന് ആ ഒരു കാഴ്ചപ്പാടിനെ ഈ ലഹരി സ്വാധീനിച്ചിരുന്നു? ആ ചോദ്യത്തിലൊരു കുസൃതിയുണ്ട് എങ്കിലും ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അല്ല, താങ്കൾ ഇരിക്കുമ്പോൾ ഇത് ചോദിക്കാതെ പ്രേക്ഷകർ താങ്കളെ അറിയും. അല്ല, ഞാൻ താങ്കളെ കേരളത്തിലെ ജനതയ്ക്ക് സുരേഷ് കീഴാറ്റൂരിനെ പരിചയപ്പെടുത്തേണ്ടത് താങ്കള് വലിയ മനസ്സാണ്. കാരണം താങ്കളുടെ ഒരു ഫിഗർ ഒരു പക്ഷേ താങ്കളുടെ നാട്ടുകാർക്ക് അറിയാൻ പറ്റും. താങ്കൾ ഒരു ലഹരി കഴിച്ച് ലഹരിക്ക് വിധേയപ്പെട്ട് ജീവിച്ച ആളാണ്. പക്ഷെ പൊതുസമൂഹം, കേരളം, ഇന്ത്യ താങ്കളെ കണ്ടിരുന്നു. ആ പ്രക്ഷോഭത്തിന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു? തീർച്ചയായും. ഞാൻ നമ്മുടെ ആവശ്യത്തിലേക്കല്ലല്ലോ പോകേണ്ടത്. നമ്മളൊരു എൻ്റെ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത, അല്ല നമ്മൾ വിലപ്പെട്ട സമയം ഇതാണെന്നല്ലാണെന്ന് ആളുകളുടെ മനസ്സിലായ ചോദ്യം വരും. അതുകൊണ്ട് ചോദിച്ചു, അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ. ഞാൻ ഇരിക്കുന്ന ജനങ്ങളുടെ പക്ഷത്താണ്. തീർച്ചയായും ഞാൻ അതിലേക്ക് തന്നെ വരാം. ഈ സമര കാലഘട്ടത്തിൽ ഒരു സമരം എന്നതിൽ ഞാൻ ഒരു പരിസ്ഥിതി സമരവും എൻ്റെ നാടിൻ്റെ സമരവുമാണ് നടത്തിയത്. അതിന്നും ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. വളരെ ചുരുക്കിയവാക്കൊണ്ട് അത് നിൽക്കട്ടെ. അപ്പോൾ അതിന് ലഹരിയുടെ സ്വാധീനം എത്ര മാത്രം ഉണ്ടായിരുന്നു പറയാം. അപ്പോൾ അത് എൻ്റെ ഒരു വിഷയമായിട്ടോ, ഞാനൊരു എൻ്റെ മനസ്സും ശരീരവും എല്ലാ അർത്ഥത്തിലും സമർപ്പണം ചെയ്ത ഒരു സമരമായിരുന്നു അത്.
സ്വാഭാവികമായിട്ടും ഒരു എവിടെയും ഒരു സമരം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്തേക്കാം. യഥാർത്ഥത്തിൽ ഞാൻ ഈ സമരത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പരാജയവും എൻ്റെ പരാജയം മാത്രമല്ല ആ പരാജയത്തോടു കൂടി ഞാൻ അവസാനിക്കണം എന്ന തരത്തിലേക്കുള്ള ചിന്തകൾ പോലും എന്നിൽ വളർന്നു. അതിലൊരു ഘടകം അതിനെ സമരം സമരമായിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതിന് കാരണം രാജ്യത്തിന് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ സമര ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതൊരു തുടർപ്പ് തീർന്നു. പക്ഷെ അത്തരം ഒരു ചിന്താഗതിയിലേക്ക് എത്തിയത് ലഹരിക്ക് സ്വാധീനം. പിന്നെ രണ്ടാമത് മദ്യപിക്കുകയോ ലഹരിക്കടിമപ്പെട്ട ഒരാൾ ചെയ്യുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളല്ല, ചിലപ്പോൾ എല്ലാം ശരി ചെയ്യുന്നത് അവരായിരിക്കും. നല്ല മനസ്സുകളും നല്ല ആളുകളും ഉള്ളു. പക്ഷെ ലഹരി എന്ന് പറയുന്നത് ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞാൽ അയാൾ ആസക്തനാവുകയാണ്, അയാൾക്കത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ തന്നെ ഒരവസ്ഥ പറഞ്ഞാൽ ഈ സമരത്തിൻ്റെ തന്നെ മൂർച്ചേറിയ സമയങ്ങളിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകണം അതൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എല്ലാവരും അപ്പോൾ രാത്രി കാത്ത് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ ഏറെ മദ്യപിക്കും. ഏറെ മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാൻ തന്നെ എനിക്കൊരു മറ്റുള്ളവർക്ക് ഒരു അനുഭവമായി മാറും. സാധാരണ ഇതിൽ ഒന്നോ രണ്ടോ കെഗിന് പകരം ചിലപ്പോൾ ലിറ്ററുകൾ ഒരു രാത്രി തന്നെ അടിക്കും. ഒരു സംസാരത്തിന്റെ ഇടയിലും രണ്ടു മൂന്ന് സംസാരത്തിന്റെ ഇടയിലും ലിറ്റർ മദ്യം. പിന്നീട് അത് എനിക്കതൊരു വിഷയമായി മാറുന്നില്ല. ഞാൻ എത്രയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാതെ അല്പം ഒരു ലഹരി താണുമ്പോൾ പിന്നെയും അത് വേണം എന്നാ. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ശരീരം തളർന്ന് കിടക്കുമ്പോൾ എനിക്കൊരു തോന്നിച്ചുണ്ടാവും ഞാൻ ചെയ്തത് തെറ്റാണ് എന്നത്. ഒരു ഞാനത് പറഞ്ഞു വരാൻ ഒരു മദ്യത്തിനടിമപ്പെട്ട ഒരു മനുഷ്യനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വല്ലാതെ ചോദനയുണ്ടാവും. അപ്പോൾ വലിയ കുറ്റബോധം ഉണ്ടാകും. കുറേ സമയം ഇരുന്നു മാറിയിരുന്നും ഒക്കെ ഇരുന്ന് വല്ലാതെ ആളുകളെ അഭിമുഖീകരിക്കാനൊക്കെ ഞാൻ വല്ലാതെ അസ്വസ്ഥനാകും. ഞാൻ ഇങ്ങനെ വല്ലാതെ ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ പോലും എനിക്ക് ഇറിറ്റേഷൻ ആകും. പക്ഷെ ഞാൻ അല്പം കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിച്ച് എൻ്റെ ശരീരം ഒന്ന് പിക്കപ്പ് ആകുമ്പോൾ ഞാൻ ഇത്ര നേരം എന്തിനാണോ കുറ്റം പറഞ്ഞത് ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ നേരെ അതിനെ അപ്പോൾ അതികഠിനമായ ഒരാസക്തിയാണ് ഈ മദ്യലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുന്നത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞതുപോലെ രണ്ട് സാറുമാർ പറഞ്ഞതുപോലെ ഇതൊരു മദ്യത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്തായിരിക്കും ആധുനിക രൂപത്തിലുള്ള ലഹരിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ എക്സൈസ് വിചാരിച്ചാലോ ഗവൺമെൻറ് വിചാരിച്ചാലോ നാട് വിചാരിച്ചാലോ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു വലിയ ഭാഗ്യമുണ്ട് കേരളത്തിനകത്ത്. ഞാൻ എൻ്റെ ഒരു വീക്ഷണമാണ്, ഒരണുകുടുംബമാണ് നമ്മളതൊക്കെ. ഞാനിന്ന് കാണുന്നത് എൻ്റെ ഒരു നിരീക്ഷണം, ഏത് വീട്ടിൽ പോയാലും അച്ഛനൊരു മൊബൈൽ ഇങ്ങനെയുണ്ടോ, അമ്മ ഒരു മൊബൈലുണ്ടോ, കുട്ടിയൊരു മൊബൈലാണ്. അച്ഛൻ മക്കള് കുടുംബം ഫാമിലി എന്നത് നിലയിലേക്കുള്ള ഒരു കെമിസ്ട്രി എവിടെയും വർക്ക് ചെയ്യുന്നില്ല. തങ്ങളെ കുട്ടികൾ എവിടെയാവുന്നു എന്താവുന്നു എന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല. ചിലപ്പോൾ അധ്യാപകൻ പറയണം രക്ഷിതാക്കളോട്, ചിലപ്പോൾ ഒരു നാട്ടിലെ കടയിലെ ഏതെങ്കിലും ഒരാൾ പറയണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ. ഒരിക്കലും തങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കുണ്ടാവുന്ന മാറ്റം മനസ്സിലാക്കാതെ രക്ഷിതാക്കളുള്ള ഒരു സമൂഹമായി വളർന്നതിൻ്റെ പ്രത്യേകത. തിരിച്ചു വരാം പ്രദീപൻ, നിരവധി കുറേ വർഷങ്ങളായി താങ്കൾ ഈ രംഗത്ത് രക്ഷിതാക്കളെയും കുട്ടികളെയും കേൾക്കുന്ന ആളാണ്. ഈ സമീപകാലത്തുള്ള കേൾവിയുടെ ഒരു സ്വഭാവം, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവരൊക്കെ പറഞ്ഞതുപോലെ മുമ്പ് കള്ളു കുടിച്ചും അല്ലെങ്കിൽ കഞ്ചാവെല്ലാം അടിച്ച് ഒരു അട്രോസിറ്റി ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്ന ദിവസങ്ങളോളം ICU കിടത്തി കുട്ടികളെ ചികിത്സിക്കേണ്ടി വരുന്ന കേസുകൾ വരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദിവസങ്ങളോളം നോർമലായി വരാൻ അതിക്രമം കാണിച്ച് മാതാപിതാക്കളെ ആക്രമിച്ച് അമ്മയെ ആക്രമിച്ച് അച്ഛനെ ആക്രമിച്ച് ആ അമ്മയുടെ കുളിമുറി രംഗങ്ങൾ പകർത്തി ഒക്കെ വരുന്ന നമ്മൾ കേട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് ആ ഒരു ഫീഡ്ബാക്ക്, ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലെ ലഹരിയുടെ സ്വാധീനം എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്? സാറൊക്കെ പറഞ്ഞതുപോലെ ഇപ്പം ഈ മാറിയ കാലഘട്ടത്തിൽ നമ്മൾ ഒരു കാലത്ത് മദ്യം അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ, ഞാനൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് കണ്ണൂർ ഏറ്റവും പ്രധാന പ്രശ്നമായിരുന്നത് കുട്ടികൾക്കിടയിൽ പ്രശ്നമായിരുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതമായ ഉപയോഗമായിരുന്നു. അത് പാൻമസാലകളും മറ്റു സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ശരിക്കും എനിക്ക് തുറന്നു പറയാൻ തന്നെ കാരണം പലതും നമുക്ക് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു കൗതുകം ഫീൽ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് പലതും പറയാൻ പറ്റാത്തത്. കാരണം സ്റ്റേഷനറി ഐറ്റംസ് അനാവശ്യമായി ഒരുപാട് തരത്തിലുള്ള സ്റ്റേഷനറി ഐറ്റംസ് എനിക്ക് പറയാൻ ഒരു ആഗ്രഹമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കൗതുകം ഉണ്ടാക്കും വിധത്തിൽ അത് പറഞ്ഞ് പോകുക എന്നുള്ളത് ഒരു ആഗ്രഹിക്കുന്നില്ലാത്തത് കൊണ്ടാണ്.
അങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ്, പേരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയൊക്കെയാണ്. കാരണം കുട്ടികളുടെ കയ്യിൽ അനാവശ്യമായിട്ട് ചില സ്റ്റേഷനറി ഐറ്റംസ്, അത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ വൈറ്റ്നർ, എന്തിനേറെ നമ്മുടെ വണ്ടിയിലും മറ്റും ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ, പെട്രോൾ അടക്കമുള്ള ചില സാധനങ്ങൾ ഡ്രഗാണ് എന്നുള്ളത് കുട്ടികൾക്കറിയാം, പേരൻസിന് അതറിയില്ല. ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന ഒരു പെൺകുട്ടി, അവള് പ്രണയവുമായി ബന്ധപ്പെട്ടാണ് പേരൻസ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്, പക്ഷേ ബാഗ് തുറന്നപ്പോൾ ഒരു കുപ്പി അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴുകയാണ്. താഴെ വീണ കുപ്പി കണ്ട് ഞാൻ ചോദിച്ചു എന്താ മോളെ ഇത്, അന്നേരം പറഞ്ഞത് പെട്രോൾ ആണ്, ഇതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടി ഇത് വളരെ കാലമായിട്ട് ഉപയോഗിക്കാം, പെട്രോൾ ഒരു ഡ്രഗാണ് എന്നുള്ളത് കുട്ടിക്കറിയില്ല, പേരൻസിന് അറിയില്ല, പക്ഷെ ഉപയോഗിക്കാതിരുന്നാൽ അവർക്ക് അതിൻ്റെ പ്രയാസങ്ങളുണ്ട് എന്നറിയാം. അതുപോലെ ഇന്ന് കുട്ടികൾക്കിടയിൽ സൈക്കാട്രി ഡ്രഗ്സ്, എന്തിനേറെ ചുമയ്ക്കടക്കം കൊടുക്കുന്ന സിറപ്പുകളടക്കം കുട്ടികൾ ഉപയോഗിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അത് മുൻകാലങ്ങളിലെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ന്യൂ, ഇപ്പം ന്യൂ ജനറേഷനിലേക്ക് വന്നിരിക്കുന്ന ഡ്രഗുകളുടെ സ്വഭാവം മൊത്തത്തിൽ മാറി. ഇപ്പൊ സെമീറും അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷനും പറഞ്ഞതുപോലെ നഗത്തിനുള്ളിൽ വെക്കാവുന്ന, വീട്ടിലേക്ക് ഈ സാധനം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത, അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ എന്നാണ് രക്ഷിതാക്കളുടെ ഒരു സ്ഥിതി. തീർച്ചയായും അത് പലപ്പോഴും എന്താ വെച്ചാൽ പേരൻസ് പോലും തിരിച്ചറിയാത്ത, കാരണം കൂടെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്. കാരണം ഒരാളെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള ആളുകൾ ഇങ്ങനെ ചെയിൻ ആയിട്ട് വരികയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്താണെങ്കിലും പല സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടിക്കഴിയുമ്പോൾ ആ സമാനമായിട്ടുള്ള അവസ്ഥയുള്ള ഈ കുട്ടികൾ ആ സ്കൂളിലുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയുകയാണ്. അത്തരത്തിൽ ഒരുപാട് സ്കൂളുകളിൽ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ഡ്രഗ്സ്, ഇപ്പം MDMA അടക്കമുള്ള സാധനങ്ങൾ, അത് പക്ഷേ അത് ഉപയോഗിച്ച ആളും എൻ്റെ അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ധാരാളം വ്യാപകമായി വിൽക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പാണ്. ഉപയോഗിച്ച ആളുകൾ നേരെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ, അവർ പലപ്പോഴും സ്വയം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇത്രയേറെ അപകടകരമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ, നമ്മുടെ ഈ ഇത്തരം ലഹരി കേസുകളിൽ ഈ ഇപ്പം എണ്ണം വർദ്ധിച്ചിട്ടുണ്ടോ പൊതുവേ നാട്ടിൽ? കേസുകളുടെ എണ്ണം, രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു സാധ്യത എത്ര? മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്, വലിയ തരത്തിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ തോതിലുള്ള വർധനവ്. ഇനി ലഹരി അങ്ങനെ ഒരു ഒഫൻസ് അല്ല. ഇപ്പൊ കഞ്ചാവൊക്കെ പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലും നിയമവിധേയമായി കഴിഞ്ഞു. അത് വരുന്നത് ഫേസ്ബുക്കുകളിലും വാർത്തകളിലും ഒക്കെ അത് കാണുമ്പോൾ, ഇപ്പം മുഖ്യധാര പത്രങ്ങളിൽ വരെ കഴിഞ്ഞ ദിവസം പല രാജ്യങ്ങളിലും കഞ്ചാവ് ഒരു നിയമവിരുദ്ധമല്ല, അതിൻ്റെ ഉപയോഗം എന്ന നിലക്ക് വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത, ഈ ലഹരി നമുക്കൊരു ഉത്തേജനമാണ്, അത് ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്നൊരു ബോധം കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷേ ഇന്ത്യയിൽ ഇത് നിരോധിക്കപ്പെട്ട സാധനമാണ്. ഈ കേസുകളൊക്കെ ശരാശരി അതിൻ്റെ ഒരു ശിക്ഷയൊക്കെ എങ്ങനെയാണ്? ശിക്ഷയിൽ നമ്മൾ കൈവശം വെക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ MDMA കയ്യിൽ എത്ര വെച്ചാൽ വരെ കേസെടുക്കാൻ പറ്റും നമുക്ക്? MDMA 0.5 വരെ എല്ലാ കൗണ്ടിക്കും കേസെടുക്കാം, എല്ലാത്തിനും കേസെടുക്കാം, എല്ലാ കോളേജിനും കേസെടുക്കാം. ശിക്ഷ അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, നോൺ ബെയിലബിൾ ഒഫൻസ് ആയി മാറണമെങ്കിൽ അതിന്റെ സ്മോൾ ക്വാണ്ടിറ്റി കടക്കണം. മൂന്ന് ക്വാണ്ടിറ്റി ആയി എത്ര ക്വാണ്ടിറ്റി ആണ്? കഞ്ചാവ് പിന്നെ 1 kg വരെ ഇത് വരും. MDMA 0.5 gram അത് നോൺ ബെയിലബിൾ ആയി മാറും. മറ്റു രീതിയിലുള്ള സാധനങ്ങളോ, കറുപ്പ്, അത് ഓരോന്നിനും ഇത് രീതിയിൽ. പക്ഷെ അങ്ങനെ കേസുകളുടെ എണ്ണം നന്നായി വർദ്ധിച്ചിട്ടുണ്ടോ ഈ സംഭവങ്ങൾ? ആധുനിക ഈ ഇതിലേക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് വർധനവുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല, നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് ചുരുക്കം. സമീർ, ഈ വിമുക്തിയുടെ ലക്ഷ്യം എന്തൊക്കെയാണ്, അതിന്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഈ വിമുക്തി 2016 സംസ്ഥാന സർക്കാരിന്റെ ലഹരി വർജന മിഷനായിട്ടാണ് വിമുക്തി രൂപം കൊള്ളുന്നത്. ഇപ്പൊ മദ്യവർജനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടും ഒപ്പം തന്നെ മയക്കുമരുന്നുകൾ പൂർണ്ണമായും ഉപയോഗത്തിന് ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലൂടെ ഒരു പുതിയ സമൂഹത്തെ, നവ കേരളത്തെ സൃഷ്ടിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് വിമുക്തി രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിമുക്തിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ എത്ര ലഹരിവിരുദ്ധ ക്ലബ്ബുകളുണ്ട്? കണ്ണൂർ ജില്ല എടുക്കുകയാണെങ്കിൽ എല്ലാ സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എവിടെ പ്രവർത്തിക്കുന്നു, അതൊക്കെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയാണ്, അതൊന്നും വേണ്ടത്ര, പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉണ്ടല്ലോ. അല്ല, അതേപോലെ അച്ഛമ്മും അതുപോലെ തന്നെ ടീച്ചറും അതുപോലെ തന്നെ അവിടുത്തെ കൗൺസിലറും ഇവരൊക്കെ ചേർന്ന് രൂപീകരിക്കും, പക്ഷേ പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പല സ്കൂളിലും നടക്കുന്നില്ല എന്ന് വ്യാപകമായ പരാതി ഇതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട്. എന്താ അതിനെ കുറിച്ചുള്ളത്? തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ഈ ലഹരിവിരുദ്ധ ക്ലബ്ബ് കൃത്യമായി എക്സസ് മോണിറ്റർ ചെയ്യാണ്. അതായത് ഓരോ മാസവും കഴിഞ്ഞ മാസത്തെ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനത്തിലൂടെ
കുട്ടികളെ ശരിക്ക് അവർക്ക് കൃത്യമായിട്ട് നമ്മൾ അവയർനെസ് കൊടുക്കുന്നു, ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നു, കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്നു, ഈ പ്രശ്നത്തിന്റെ സാമൂഹ്യ വിപത്തിനെ കുറിച്ച് പറയുന്നു, അവരുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു, നാളെ ഒരു യഥാർത്ഥ പൗരനായി രൂപപ്പെടേണ്ട എന്നെ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് അവബോധം നൽകുന്നു. അതിലൂടെ തന്നെ കൃത്യമായിട്ട് അധ്യാപകരുമായിട്ട് നമ്മൾ ആത്മബന്ധം സ്ഥാപിക്കുന്നു, പി ടി എമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കുന്നു, രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ ഉൾപ്പെടെ നമ്മൾ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെ വിമുക്തിയുടെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു. തീർച്ചയായിട്ടും അതിൽ നിരന്തരമായിട്ട് ജാഗ്രത. നമ്മളിപ്പോ സ്കൂൾ തുറന്നിട്ട് ഇപ്പോ ജൂൺ മാസം തുറന്നതിന് ശേഷം അതിന്റെ പ്രചാരണം തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക, ബേസിക്കലി കുട്ടികൾക്ക് ഈ പാൻ മസാലകളിലേക്കായിരുന്നു ആദ്യഘട്ടം കുട്ടികളിലേക്ക് വരുന്നത്. ഈ പാൻ മസാലകളുടെ ഉപയോഗത്തിലേക്ക് കുട്ടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൗമാരത്തിന്റെ, നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രദീപൻ സാറും കൂടി പറയുകയും, ഈ കൗമാരത്തിന്റെ ഈ ഹോർമോൺ വ്യതിയാനമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു കൗതുകത്തിന്റെ പേരിലോ ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ടോ കുട്ടികൾ അറിയാതെ വന്നു പോകുന്നതാണ് ഇത്തരത്തിലേക്ക് ഭൂരിഭാഗം വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം കുട്ടികൾ ഇതിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ അടുത്ത ക്യാമ്പസുകളിലേക്കോ കോളേജിലേക്കോ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഞ്ചാവിലേക്കും മാരകമായ മറ്റു ലഹരി വസ്തുക്കളിലേക്കും അഡിക്ഷൻ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ വിമുക്തിയുടെ പ്രവർത്തനം നമ്മൾ വെറും സ്കൂളുകളിൽ മാത്രം ഒതുക്കുന്നില്ല, കോളേജുകളിലോ ക്യാമ്പസുകളിലോ മാത്രം ഒതുക്കുന്നില്ല, ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വാർഡുകളിലും വിമുക്തി വാർഡ്തല കമ്മിറ്റി രൂപം കൊണ്ടു. ആ വാർഡ്തല കമ്മിറ്റിയിൽ ഓരോ മാസവും ആ വാർഡിലെ ചെയർമാനും കൺവീനറും ഒപ്പം നമ്മളെ വാർഡ്തല അല്ലെങ്കിൽ അവിടുത്തെ വാർഡിലെ മെമ്പർ ഉണ്ടാവും, മുനിസിപ്പാലിറ്റിയിലാകുമ്പോൾ കൗൺസിലർമാരുണ്ടാവും, ഇവരുമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ മാസത്തെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അഡിക്ഷനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പൊ അതിന് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് നമ്മൾ പ്രഫർ ചെയ്യുന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കേണ്ടതാണ്, കൃത്യമായിട്ട് അങ്ങോട്ട് എത്തിക്കും, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. അതൊരു ചിട്ടയായ പ്രവർത്തനം തന്നെയാണ്. സുരേഷ് ഈ താങ്കളുടെ സമരകാലം ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു കാലമാണ്. ആ കാലത്ത് താങ്കൾ ഈ പറഞ്ഞതുപോലെ നല്ല സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോൾ പുറത്തു നിന്ന് ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഗ്രാമത്തിൽ പോലും ശക്തമായ രീതിയിൽ എതിർപ്പുകളെ താങ്കൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ രണ്ട് പെഗ്ഗടിച്ചാൽ ഒരു ആശ്വാസമായി മാറിയിട്ടുണ്ട്? കാരണം ഈ സമ്മർദ്ദങ്ങളെ അറിയാം, കാരണം താങ്കൾ പങ്കെടുത്ത പല ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും സംഘർഷമായിരുന്നു. താങ്കളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ക്രൂ വല്ലാണ്ട് കഷ്ടപ്പെടലുണ്ട് പലപ്പോഴും, പല സ്ഥലത്തും ആ രീതിയിലായിരുന്നു ഇത് കടന്നുപോയത്. ഒരു ചെറിയ ആശ്വാസം ചോദ്യത്തിന്, സാമരവുമായി ബന്ധപ്പെടുത്തി ഒന്നും പറയേണ്ടത് ഇല്ല എങ്കിലും ഞാൻ പറയാം. ഇപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ എൻ്റെ ഒരു നാട്ടിൽ വെച്ച് മൊത്തം ഞാൻ പരിശോധിച്ചാലേ, ഞാൻ ആ നിങ്ങളെ ചോദ്യത്തിലേക്കാണ് വരുന്നത്. സാമരമല്ല, ഒരു അല്ല ഇഷ്ടമല്ല, ഇഷ്ടം പോലെ ഒരു ചർച്ച വെച്ചാൽ പോലും ഞാൻ വരാൻ തയ്യാറാണ്. അതല്ല, ഒരു നല്ല, ഞാൻ കണ്ടത് എൻ്റെ നാട്ടിൽ നല്ലവണ്ണം അധ്വാനിക്കും, നല്ലവണ്ണം അധ്വാനിച്ച് വൈകുന്നേരം കള്ളി ഷാപ്പ് പോയി ഒരു ലിറ്റർ കള്ളും കുടിച്ച് വരുന്ന എത്രയോ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരു മദ്യപാനിയാണോ വെച്ചാൽ മദ്യപാനിയാണ്, പക്ഷേ ലഹരിക്ക് അടിമയാണോ എന്ന് വെച്ചാൽ അല്ല. ഇന്നത്തെ ജോലി, അത് നാടൻ പണി, ഇന്നത്തെ ഒരു ടെക്കികളായാലും ശരി, ആധുനിക ലോകത്തുള്ള അവർ നേരിടുന്ന സമ്മർദ്ദങ്ങൾ, അവരൊക്കെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയിപ്പം കേരളത്തിലെ ഈ കൊച്ചിയിൽ തീരുമാനം എടുക്കാൻ പോകുന്നു, എന്ന് ടെക്കികൾ പമ്പുകൾ ടെക്കികൾ എന്ന് പറഞ്ഞാൽ ജോലിയുടെ സമ്മർദ്ദം ലഘൂകരിക്കാൻ ചെറിയ രൂപത്തിലുള്ള മദ്യപാനം അങ്ങനെ വേണ്ടവർക്ക്, എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയില്ല, അപ്പോൾ അങ്ങനെ ആവാം. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്നത്? ഇവിടെ ഇത് ലഘൂകരിക്കപ്പെടുമ്പം ജീവിതത്തിനകത്തൊരു വലിയ സമ്മർദ്ദം, ഇതിൻ്റെ കൂടിയ ക്വാണ്ടിറ്റി, യെസ്, നമുക്കത് വരുത്തി വെക്കുമെന്ന് ഇയാൾ സ്വയം അങ്ങ് ചിന്തിക്കുകയാണ്. പിന്നീട് എന്താവും, ഈ സമ്മർദ്ദം ഒഴിവാക്കാൻ ഇയാൾ നിരന്തരം മദ്യപിക്കുകയും ഏത് സമ്മർദ്ദമാണോ ആ സമ്മർദ്ദം ഒരിക്കലും അവസാനിക്കാതെ വിധം കൂടിക്കൂടി വരികയും എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് എത്തി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയാതെ ഇരിക്കുകയും ഇയാൾ മദ്യത്തിനടിമപ്പെടുകയും മദ്യം കഴിച്ചുകൊണ്ട് ഇയാൾ എന്ത് ചിന്തിക്കും, രണ്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വലിയ തോതിൽ കഴിഞ്ഞ കാലം വിജയിച്ചിട്ടുണ്ട്, ഇനിയും എനിക്ക് വിജയിക്കാൻ കഴിയും. പക്ഷെ ഇയാളെ സംബന്ധിച്ച് എന്തായിരിക്കും, ചിന്താശക്തി കൊണ്ടോ ശാരീരികമായിട്ടോ ഒരിക്കലും ആ പഴയ കാലത്ത് പോയി ഇനി പുതിയ കാലത്ത് പോലും വളരാൻ പറ്റാത്ത രൂപത്തിൽ അയാൾ അടിപ്പെട്ടിരിക്കും. അപ്പോൾ വയൽക്കിളികളുടെ സമര നേതാവ് എന്ന നിലക്ക് താങ്കൾ ആ സമയത്ത് നല്ല ആൽക്കഹോളിക്കാണ്,
താങ്കൾ ഈ സമരത്തിന് ഒരു അമിത ആവേശം നൽകാൻ ഈ ലിക്കർ ഞാനത് എനിക്ക് ക്ലിയർ ചെയ്യാം. ഇത്രത്തോളം ചോദിച്ചപ്പോ ഇതിന് ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായും ചോദിച്ചോ. ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ വളരെ ചെറുപ്പത്തിലെ മദ്യപാനിയായി. എന്റെ സ്കൂൾ പ്രായത്തിൽ മദ്യപിച്ച ഒരാളാണ് ഞാൻ. എന്റെ ഒരു യൗവന കാലഘട്ടത്തിൽ മദ്യപിച്ച ഒരാൾ. പക്ഷെ അന്നൊന്നും ഞാൻ നിയന്ത്രിച്ച് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപാനത്തിന് എനിക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമരത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞതിന് ശേഷം സമരത്തിൻ്റെ ഒരു പരാജയത്തിൻ്റെ ഇത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നില്ല ആ ഒരു ഘട്ടത്തിലായിരുന്നു ഞാൻ അമിതമായ മദ്യപാനത്തിലേക്ക് വഴുതി വീണത്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ എത്രയോ ചാനലുകളിൽ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ ഞാൻ ഒരു മദ്യത്തിൽ അടിമപ്പെട്ട ആളുകൾക്ക് അവിടെ പോയി ചർച്ച ചെയ്യാൻ പറ്റുമോ? എത്രയോ ആളുകൾ അണിനിർത്തിക്കിട്ടു, എത്രയോ പരിപാടികളും ജനകീയ പബ്ലിക്കായി ഞങ്ങൾ ഓപ്പൺ ആയിരുന്നല്ലേ. പക്ഷെ ഞാൻ എവിടെയാണ് എനിക്ക് പിഴച്ചത് എന്ന് ചോദിച്ചാൽ നടന്ന കാര്യങ്ങളാ വിലയിരുത്താനും അത് ഉൾക്കൊള്ളാനും. ജീവിതത്തിൽ എല്ലാവർക്കും ഇൻസിഡൻറ്റ് സംഭവിച്ചേക്കാം, വലിയ സംഭവം എന്തുണ്ടാകും, സന്തോഷമുണ്ടാകും. പക്ഷെ സന്തോഷമായാലും സങ്കടമായാലും അതൊരു ശരിയായ ബോധത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ സന്തോഷവും അപകടം ചെയ്യും, സങ്കടവും അപകടം. യഥാർത്ഥത്തിൽ ഇപ്പം ഇത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആ പോയിന്റിലേക്ക് വന്നത്. പതിയ ഒരു ചോദ്യം, ഈ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ നമ്മുടെ റിലാക്സേഷന് ഇടക്ക് ഇത് ചെറിയൊരു ആശ്വാസം നൽകും. ഒരു കൗൺസിലർ എന്ന നിലക്ക് താങ്കൾക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്യുക? 100% അതിനോട് വിയോജിക്കുന്നു. കാരണം സുരേഷ് സാർ അത് പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ ഈ ലഹരി ഒരാശ്വാസമായി തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ നേരിയ അളവിൽ തുടങ്ങിയിട്ട് ഒരാളും ലഹരിക്ക് അടിമപ്പെട്ടത് ഒരു വലിയ അളവിൽ ഉപയോഗിച്ചിട്ടല്ല. സാർ പറഞ്ഞതുപോലെ പാൻ മസാലകളായിട്ടും മറ്റു തരത്തിൽ നേരിയ തരത്തിൽ ലഹരി ഉപയോഗിച്ചു. അതാണ് അതിൻ്റെ ലഹരി എന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിൻ്റെ കൂടിയ അളവിലേക്കും അത് മതിയാവാതെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കും പോകുന്ന സാഹചര്യത്തിലേക്ക് വരും. അതുതന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. കുട്ടികളെ പാൻ മസാല കൊടുത്തുകൊണ്ട് മധുരമുള്ള മിഠായി ലഹരി കടത്തി കൊടുത്തുകൊണ്ട് കുട്ടികളെ അത്തരത്തിലും കാര്യങ്ങളിലേക്ക് ആകർഷിക്കുന്നത് അതിൻ്റെ മുകളിലെ ലെവലിലേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഇത്തരത്തിൽ ഒരുപാട് തരത്തിൽ ലഹരിയിലേക്ക് എത്താൻ. ഇപ്പം ബിയർ കഴിക്കുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ ബിയർ കഴിച്ച് ജീവിക്കുമെന്ന് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം 6% വരെ ആണ് ബിയറിൽ അനുവദിക്കപ്പെട്ട ലഹരി എന്ന് പറയുന്നത്. 6% മുതൽ 8% വരെയൊക്കെയാണ് അല്ലേ. പക്ഷേ ഈ ബിയർ തന്നെ ഏറ്റവും തെറ്റിദ്ധാരണയുള്ള ഒരു സാധനമാണ്. മദ്യമല്ല എന്ന് കരുതുന്ന കുട്ടികൾ ധാരാളം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. മദ്യമല്ല സാർ, ബിയറേ കഴിക്കാറുള്ളൂ. പക്ഷേ ഈ 650 മില്ലിയാണ് ഒരു കുപ്പി ബിയർ എന്ന് പറയുന്നത്. ആ ഒരു കുപ്പി ബിയറിൽ 650 മില്ലി ബിയറിൽ 6% എന്ന് കണക്ക് നോക്കിയപ്പോൾ 39 മില്ലി ആൽക്കഹോൾ കണ്ടന്റ് വരുന്നുണ്ട്. ഒരു പെഗ് മദ്യത്തിൽ ഇപ്പം നമ്മുടെ ഇവിടെ വിൽക്കുന്ന ആൽക്കഹോളിക് വോളിയം എന്ന് പറയുന്നത് 48% ആണ് ആൽക്കഹോളിക് വോളിയം അല്ലേ സാർ? 42.8 അല്ലെ, 48% ആ 42 അല്ലെ. അതായത് ഈ കുറഞ്ഞ മദ്യങ്ങളിൽ 48, ഇടത്തരം മദ്യങ്ങളിൽ അല്ലെ 42.2 അല്ലേ. 42 ആണ് വരുന്നത്. 42 ആണെങ്കിൽ പോലും നമുക്കറിയാം ഒരു പെഗ് മദ്യത്തിൽ ഏതാണ്ട് 20 മില്ലി ആൽക്കഹോൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഒരു പെഗ് മദ്യം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിയർ കഴിക്കുന്ന ഒരാൾക്കുള്ളിൽ എത്തുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം ഇതാണ്, കൂടിയ ലഹരിയിലേക്ക് ഇതിലെ നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് തന്നെയാണ്. ഇന്നത്തെ തലമുറ നിങ്ങൾ ഈ പറയുന്ന രീതിയിലല്ലോ അവര് ജീവിതം കൃത്യമായി പ്ലാൻ ചെയ്ത് ആസ്വദിച്ച് കഴിയുന്നവരല്ലേ. സുരേഷ് സാർ പറഞ്ഞതിനകത്ത് അല്ലാണ്ട് ഈ പ്ലാനിംഗ് ഒക്കെ തെറ്റാൻ ഇത് ഒരുപാട് സമയം വേണ്ട. നമ്മുടെ അടുത്തൊക്കെ പലപ്പോഴും എത്തുന്ന ആളുകൾക്ക് ഒരു പ്ലാനിംഗ് നടക്കാത്തവരാണ്. അപ്പോൾ ഇതിൽ എത്ര പേർ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുമെന്നോ എത്ര പേർ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകില്ലെന്നോ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അവിടെയാണ് അസിസ്റ്റന്റ് കമ്മീഷൻ. പണ്ടൊക്കെ ഈ ലഹരി വസ്തുക്കളൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറച്ച് പ്രായമുള്ള ആളുകളെയാണ്, പ്രതിസ്ഥാനത്ത് മുടിയെല്ലാം വളർത്തി അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ ഹാർഡായിട്ടുള്ള കുറേ ഫിഗറുകളാണ് നമ്മളെപ്പോഴും ലഹരി വേട്ടയിൽ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന മുഖങ്ങൾ ചെറിയ ലാളിത്യമുള്ള കൊച്ചുകുട്ടികളുടെ കൂടുതലും അല്ലേ? അത് എന്താ അങ്ങനെ ഒരു മാറ്റം? ഇനി ഒരു മാറ്റം യാഥാർത്ഥ്യമാണ്. മിക്കവാറും പിടിക്കപ്പെടുന്ന പ്രതികള് എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു വികൃതമായ രൂപത്തിൽ ഉള്ളതാണ്. മുടിയെല്ലാം വളർത്തി താടിയെല്ലാം ഒരു അലക്ഷ്യമായി ഒരു ഉള്ള ആൾക്കാർ വളർത്തുന്നതും താടി വളർത്തുന്നതും ഒരു അലക്ഷ്യ ബോധത്തിൽ നിന്നാണ് നമുക്ക് അല്ല, ഈ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരെയും കുട്ടികളെയും ചെറുപ്പക്കാരെയും കാണുന്നത് ആ ഒരു രൂപത്തിലുള്ള ആൾക്കാരെയാണ് അധികം കാണുന്നത്. ഇതാണെന്ന് അറിയാൻ പറ്റില്ല, ആ രീതിയിലാണ് ഇത് കാർഷിക. അതായത് ഇതിന്റെ പിന്നില് ഈ മുടി വളർത്തുക താഴെ ഇതിന്റെ ഒക്കെ പിന്നില് ശരിക്കും നമുക്കറിയാം നമ്മൾ ഒരു കുട്ടികളുടെ ഒരുപാട് ആരാധനകളുണ്ട്. അതിനകത്ത് അയാൾക്ക് പോപ്പ് ഗായകരായിട്ടുള്ള ചില ആളുകൾ ലഹരിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിരുന്നു. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ മനോഹരമാണ്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില ആളുകളുടെ രീതികളൊക്കെ കൂട്ടി അനുകരിക്കാം. ആ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ 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 അതെ. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു ഒരു കൗമാരക്കാരുടെ ഒരു വലിയ ഒരു ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ആരാധനയാണ്. പല ഇത്തരത്തിലുള്ള ആളുകളോടും ആരാധന തോന്നുന്നുള്ള സ്വാഭാവികമാണ്. അപ്പൊ അവരാരാധിക്കുന്ന ആളുകളുടെ രീതികൾ അനുസരിക്കുക, അതനുസരിച്ച് ചില ബാൻഡുകൾ അല്ലെ. പണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിന്റെ സിമ്പിളായിട്ടായിരുന്നു ബാൻഡുകൾ ഉണ്ടായിരുന്നത്. അപ്പം ആ ബാൻഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ പറയാം, ഐ എം എ ഡ്രഗ് അഡിക്റ്റ് അല്ലെ, വളരെ അഭിമാനത്തോടു കൂടി അത് പറയുന്നു. പക്ഷെ നമ്മുടെ കുട്ടികൾ ആരും അറിയാത്തവർ പോലും ഈ ബാൻഡുമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ചില സിമ്പിളുകൾ അവിടെ ആ രീതിയിൽ വരികയാണ്. അപ്പോ എന്നാൽ ഇത് ഈ സൂപ്പർ ഹീറോയിസം ഇതൊക്കെ ഇതാണ് ഭാഗം. സിനിമകളും വലിയ സ്വാധീനമാണ്. കണ്ണൂർ ജില്ലയിൽ ഞാൻ 2009 കാലഘട്ടത്തിൽ പറയും, ഒരു സ്കൂളിൽ പോലും കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, കുട്ടികൾ ഉപയോഗിച്ചിരുന്നില്ല. യെസ് അല്ല, പാൻ മസാലകളായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ ഒരു സിനിമ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ വന്നു. ആ സിനിമയെ തുടർന്നാണ് കഞ്ചാവ് ഇതുപോലെ വ്യാപകമായത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട്. അപ്പൊ ലഹരി മാഫിയ എനിക്കത് പറയുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നത് എനിക്കറിയില്ല. ആ തീർച്ചയായിട്ടും 2011 ആ സിനിമ വന്നതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ, അപ്പൊ അതിനുശേഷം നമുക്കറിയാം സൂപ്പർ ഹീറോയെ വെച്ചുകൊണ്ട് മദ്യക്കമ്പനികൾ പരസ്യം ചെയ്യുന്നു അല്ലെ. മദ്യക്കമ്പനികൾ പരസ്യം ചെയ്യുന്നു, മദ്യത്തിന് ആ വൈകിട്ട് എന്താ പരിപാടി അല്ലെ. കോടികൾ മുടക്കി അത്തരത്തിൽ പരസ്യങ്ങൾ വരുന്നിടത്ത് കുട്ടികളെ ആരാധിക്കുന്നില്ലേ? അവരുടെ രീതികൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരം പണി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളോട്. അല്ല അത് ഒന്ന് സമീർ, അതിന്റെ ഒരു സ്വാധീനം എത്ര മാത്രമുണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തോട് പറഞ്ഞ പോലെ ഈ കുട്ടികളുടെ ഒരു കോലം, അത് പക്ഷേ നമുക്ക് ആ കോലത്തെ അങ്ങനെ അടച്ചാക്ഷേപിക്കാനൊന്നും പറ്റില്ല. മുടി വളർത്താനും താടി വളർത്താനൊക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെല്ലാം ഇതിൻ്റെ ആളാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. പക്ഷേ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ, പ്രദീപ് പറഞ്ഞതുപോലെ ഈ സിനിമകളും ഇതൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം? തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഈ ശരീരഭാഷയിൽ മുടി, അത് നമുക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പല നല്ല ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലുണ്ട്. പല രീതിയിൽ വേഷവിധാനം കൊണ്ട് നമുക്ക് ഒരാളെ പൂർണ്ണമായിട്ടും വളക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സാധിക്കില്ല, തീർച്ചയായിട്ടും അത് സാധിക്കില്ല. ഈ നവമാധ്യമങ്ങള് പ്രത്യേകിച്ച് സിനിമകള് ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, കുട്ടികൾ എന്ന് പറയുന്ന അവരുടെ പ്രായം ഈ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് അവർ മായ ലോകത്തിലേക്കാണ്, ഒരു ഫാന്റസി ലോകമാണ് അവർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നവമാധ്യമങ്ങളുടെ സ്വാധീനം നമ്മുടെ കുട്ടികളെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇപ്പോൾ നമ്മുടെ കൈകളിൽ കാണുന്ന ഈ തീപ്പെട്ടി കൂടുപോലുള്ള ചതുരാകൃതിയുള്ള ഈ വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾ ഒരുപാട് സമയം ചെലവിടുമ്പോൾ നമുക്കറിയാം ലോകം മുഴുവനും കൈവിരൽ തുമ്പിൽ എന്ന് പറയുക, കൈകുമ്പിളാണ്. എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ പറയാറുണ്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് പറയാറുണ്ട്, ഒരു കുട്ടി ഫുൾ ടൈം ഈ പറയുന്ന ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം ബിസിയാണ്, അവൻ്റെ കണ്ണുകൾ കംപ്ലീറ്റ് ബിസിയാണ്, അവൻ്റെ ഹൃദയങ്ങൾ സംവദിക്കുകയാണ് നവമാധ്യവുമായിട്ട്, അവൻ്റെ ചിന്തകൾ സംവദിക്കുകയാണ് നവമാധ്യമായിട്ട്. ഒരുപക്ഷെ അവനെ വീട്ടിൽ നിന്ന് അച്ഛന് പ്രഷറിൻ്റെ ഗുളിക വാങ്ങിക്കാൻ അയച്ചതായിരിക്കും, അവൻ ആ ലോകത്തേക്കല്ല. അവൻ്റെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ മറ്റൊരു ലോകത്തേക്ക് ആയി പോവുകയാണ്. ഈ ചിന്തകളാണ് കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നവമാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം ചിന്തകൾ, എൻ്റെ വീട്ടിൽ അരി വാങ്ങിക്കാനുള്ളൊരു പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് എന്നെ ഗുളിക വാങ്ങിക്കാൻ വെച്ചതെന്നോ, ഒരു സ്ഥലത്തിരുന്ന് ഈ സാധനം ഉപയോഗിച്ച് ഇയർഫോൺ വെക്കുകയാണ് ഫുൾ ടൈം, അവൻ്റെ കാതുകൾ ബിസിയാണ്, അവൻ്റെ ഹൃദയങ്ങൾ അവനെ സംവദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അവൻ്റെ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കട്ടെ, പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പറയാറുണ്ട് 70 വയസ്സൊക്കെ ഉള്ളവർക്ക് വരുന്ന ഒരു നെക്ക് പെയിൻ ഇന്ന് 6 വയസ്സുള്ള കുട്ടികൾക്ക് കാണുകയാണ് നവമാധ്യമങ്ങൾ. അത് എനിക്ക് രക്ഷിതാക്കന്മാരുടെ പറയാനുള്ളത് ഇതൊരു കളി വസ്തുവായിട്ട് കൊടുക്കേണ്ട സാധനമല്ല ശരിക്കും. നമ്മൾ ഇതിനെ ഇങ്ങനെ മൊബൈൽ അങ്ങനെ ഒരു നെഗറ്റീവായി അതിനെ അങ്ങനെ കാണുന്നത് അങ്ങനെ അങ്ങനെ കാണാൻ പറ്റുമോ സുരേഷ്? ഒത്തിരി പോസിറ്റീവ് ഉള്ള കുട്ടികളുടെ ലോകം, കുട്ടികൾക്ക് ഏതറിവും ഇന്ന് അധ്യാപകരുടെ സഹായമില്ലാതെ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് ഈ മൊബൈലിൽ ഉപയോഗിച്ച്. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വളർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പൊ പക്ഷെ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറയുന്ന രീതിയിലെ കുട്ടികൾ കൊണ്ടുവരണം. മിതമായ രീതിയിൽ ആവശ്യത്തിന് ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പ്രായത്തിനനുസരിച്ച് കുട്ടികളെ നമുക്ക് പാകപ്പെടുത്തി കൊണ്ടുവരും, വാർത്തെടുക്കാൻ സാധിക്കണം. എനിക്ക് ഓർമ്മയിരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കോട്ടാണ്, ഐ ഹാവ് എ ഫിയർ ദ ഡേ വെൻ ടെക്നോളജി ഓവർലാപ്സ് വിത്ത് അവർ ഹ്യൂമാനിറ്റി എന്ന് 100 വർഷങ്ങൾക്ക് മുന്നേ ഐൻസ്റ്റീൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് സാങ്കേതികത മാനവികതയെ മൂടുന്ന ഒരു കാലം ഇവിടെ വരികയാണെങ്കിൽ ആ കാലത്ത് ജീവിക്കുന്ന വെറും പമ്പര വിഡ്ഢികൾ മാത്രമായിരിക്കും, അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സാറേ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും കാണുന്നത് സമൂഹം ഒന്ന് ലഹരി അവസാനിപ്പിക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിചാരിച്ചാൽ സാധിക്കും, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ ഒരാളെ ഡി അഡിക്ഷൻ സെന്റർ വിചാരിച്ചാൽ സാധിക്കും. വളരെ ക്യാപ്സ്യൂളായിട്ടുള്ള ചിന്തകളാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനപരമായി നമ്മൾ കുട്ടികൾ വളരുന്ന സ്കൂളുകൾ
അവിടുത്തെ പാഠ്യപദ്ധതിയെക്കുറിച്ച് നമ്മൾ ആര് പറയുന്നില്ല. പാഠ്യപദ്ധതി നമുക്കിതിൽ എന്തു കൊണ്ടുപോകാൻ പറ്റും? സെക്സ് വിദ്യാഭ്യാസം ആയാലും ശരി, ലഹരി വിരുദ്ധ ഇതായാലും കുട്ടികളുടെ വിദ്യാഭ്യാസ ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പോകാൻ. രണ്ടാമത്തെ ഒരു കാര്യം, ശാരീരികവും മാനസികവുമായി ആരോഗ്യമുള്ള ഒരു കുട്ടികൾ വളർന്നു വരുന്ന വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം നടത്തിയാൽ കുറേ ഭാഗം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകും. നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ സമൂഹവും, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന കുട്ടി ടാലൻ്റ് ആണെങ്കിൽ രക്ഷിതാക്കൾ എത്ര പൈസയും മുടക്കും. എല്ലാവരും ഫുട്ബോൾ കളിക്കണം എന്നില്ല, പക്ഷെ ഫുട്ബോൾ കളി അറിയാം, അവൻ കായികമായി പരിശീലിക്കാം. ഇത്തരം കായികവും മാനസികവുമായ ശാസ്ത്രീയമായ എല്ലാ കുട്ടികൾക്കും ആവശ്യമാണ്. അതിനകത്ത് ടാലൻ്റ് ലെവൽ ഉയർന്നു പോകും, പക്ഷേ അതൊന്നും അല്ലാതെ അതിന് മാത്രം ഉള്ളവർ ഉയരുകയും മറ്റുള്ളവർ ഇറച്ചിക്കോഴികളെപ്പോലെ പുസ്തക പുഴുക്കളായി മാറ്റപ്പെടുന്ന ഒരു സമൂഹത്തിനകത്ത് ആ കുട്ടികൾ വളരെ അസ്വസ്ഥരാണ്. അവരെ ചൂഷണം ചെയ്യാൻ, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞില്ലേ മുടി നീട്ടി വളർത്തി ഞാൻ പോകുന്നത്, എൻ്റെ ഒരു നിരീക്ഷണത്തിലും കാഴ്ചപ്പാടിലും എനിക്ക് തോന്നുന്നത് ലഹരി കൊടുത്ത് അടിമകളാക്കി പിന്നീട് ലഹരി കച്ചവടക്കാരാക്കുക. അവരെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തീർച്ചയായും ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരാൾക്കും മനസ്സിലാവും. അവരെ കണ്ണുകൾ മുഖത്ത് നോക്കിയാൽ ഈ കൗൺസിലിങ്ങിനിടയിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടവർ ചെയ്ത താങ്കളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച അല്ലെങ്കിൽ വിമിഷ്ടപ്പെടുത്തിയ സങ്കടപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരുപാട്, ആ തീർച്ചയായിട്ടും ഒരുപാട് ഒന്നല്ല ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്കൂളില് ചെറിയ കുട്ടി, ചെറിയ പെൺകുട്ടിയാണ്, അവള് ഇതില്ലാണ്ട് പറ്റില്ല. കാരണം അത്രയേറെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സാണ്. ഇതവൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് എനിക്ക് ഏറ്റവും ആദ്യം എന്നെ കൊണ്ട് വല്ലാണ്ട് സങ്കടപ്പെടുത്തിയ ഒരു പ്രശ്നമാണ്. കാരണം ഒരു ഇവള് മദ്യമാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അച്ഛൻ വീട്ടിൽ വാങ്ങി, ഇപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ രീതി മാറി. കാരണം പണ്ടൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്ന് ചോദിക്കുക, ഇന്ന് ഹോട്ട് ആൻഡ് കോൾ ഹോട്ടോർ അല്ലെ എന്നാ ചോദിക്കുക. ആ രീതിയിലേക്ക് നമ്മൾ എന്തോ ഒരു ഇതൊക്കെയാണ് സൊസൈറ്റിയുടെ ഒരു ഭാഗമെന്ന് കരുതി പോവുകയാണ്. എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്, അപ്പൊ അവിടെ അതിനു വേണ്ടിയിട്ട് കരുതി വെക്കുന്ന സാധനങങ്ങളാണ് ഈ കുട്ടിയെടുത്ത് ഉപയോഗിക്കുക. അങ്ങനെ അവൾ അതിന് അഡിക്റ്റായി മാറി ചെറിയ പ്രായത്തിൽ തന്നെ. ആ ഇത്ര തീർച്ചയായും, ആ അതെ അതെ. പിന്നെ മറ്റൊന്ന്, സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാതെ ഇടപെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ അമ്മ കുളിക്കുന്നിടത്ത് കുളിമുറിക്കകത്ത് കയറി അമ്മയെ പിടിക്കാൻ ശ്രമിക്കുകയും അവിടുന്ന് അമ്മയെ അടികൊടുത്ത് പുറത്തു വിടുകയും ചെയ്തതിന്റെ പേര് രാത്രി 11 മണി 12 മണി സമയത്ത് ആ കുട്ടി അവസാനം പെട്ടെന്ന് അവൻ ഉപയോഗിച്ച ലഹരിയുടെ ഭാഗമായിട്ടാണ്. അച്ഛൻ ഓട്ടോ ഡ്രൈവറാ, അമ്മ വളരെ സാധാരണക്കാരിയുള്ള സ്ത്രീയാ. പക്ഷെ ആ സ്ത്രീ വളരെ പക്വതയുടെ കൈകാര്യം ചെയ്തു എന്നുള്ളത് എനിക്കേറെ സന്തോഷത്തോടെ പറയാം. ആ കുട്ടി അത് ഉപയോഗിച്ചു എന്ന് തിരിച്ചറിയുകയും ആ കുറ്റബോധത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച കുട്ടി അച്ഛനും അമ്മയും കൂടി രാത്രി 12 മണി സമയത്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെയ്ത അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ, അപ്പൊ എത്രമാത്രമാണ് സ്വന്തം അമ്മയെയും സഹോദരങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികളെ മാറ്റി തീർത്ത ഇത്തരത്തിൽ എത്രയോ അനുഭവങ്ങളാണ് ഞങ്ങളൊക്കെ കാണേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്. അപ്പോ ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. അതിനെ അതിജീവിക്കാൻ ഈ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ കൗൺസിലിംഗിലൂടെ? അതായത് ഇത് പലപ്പോഴും അറിയൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നിടത്ത് പേരൻസ് ആണ് ഇതൊറ്റ അറിയാൻ വൈകുക. ഇത് നേരത്തെ ഏറ്റവും അവസാനമാണ് പേരൻസ് അറിയുക. അപ്പൊ അത് അത് കാരണം ഇപ്പൊ സാർ പറഞ്ഞിടത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം കുടുംബമായി മാറിക്കഴിഞ്ഞപ്പോഴേക്ക് പലതും ഷെയർ ചെയ്യാൻ ആരുമില്ല അല്ലെ. അപ്പൊ അച്ഛന്റെ ഫോണുമായി വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാലും ഫോണുമായിട്ടാണ്. ഞാൻ എപ്പോഴും എന്റെ കൂടെ വരുന്നവരോട് എന്റെ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം നമ്മുടെ ഫോൺ സൈലന്റ് ചെയ്ത് നമ്മുടെ കുടുംബത്തിന് ഫാമിലി ടൈം. ഒരു പണ്ട് കാലത്തൊക്കെ ഒരു 6 മണി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് കയറിപ്പോകാൻ നമുക്കൊക്കെ മടിയാം അല്ലെ. 6 മണി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുടുംബവും ഇരിക്കുന്ന ഒരു സമയത്ത് 6 മണി രാത്രി ഇനി എങ്ങനെ നമ്മൾ ആ വീട്ടിലേക്ക് പോവാം എന്ന് ചിന്തിച്ചിരുന്ന മലയാളികൾ. പക്ഷെ ഇന്ന് ഏത് പാതിരാത്രിയിലും മറ്റൊരു കുടുംബത്തിലേക്ക് ഒരു ഫോൺ വിളിയിലൂടെ കയറിപ്പോ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല അല്ലെ. അവിടെ അച്ഛനും അമ്മയും കുട്ടികളും കൂടെ ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കുടുംബത്തെ മക്കളെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ ഇത്തരത്തിൽ ടെക്നോളജി ഒരു കാരണമായിട്ടുണ്ട്. അതിന് ഒരുപാട് ഗുണവശങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഒരുപാട് ഗുണവശങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ കത്തിയെ കുറിച്ച് പറയുന്ന പോലെയാ, കത്തി സർജറി ചെയ്ത് ഒരാൾ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇതിന്റെ വശം എന്ന് പറയുന്നത്. നമ്മുടെ ഈ കുട്ടികളെ ഇപ്പം ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഒന്ന്, ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വരുന്ന കുറേ ആളുകൾ ആ കൗൺസിലിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നില്ല എന്നുള്ള പരാതി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം കണ്ട് കൗൺസിലിംഗ്, നെക്സ്റ്റ് സ്റ്റെപ്പ് സൈക്കോളജിസ്റ്റ്, നെക്സ്റ്റ് സൈക്യാട്രിസ്റ്റ്, ഈ ലെവലിലേക്ക് കൃത്യമായ ഫോളോ അപ്പ്. കാരണം ഇതിനെ അടിമപ്പെട്ടവരെ ഒരു ദിവസം ഒരു ടാബ് കൊടുത്തിട്ട് അവരെ നേരെയാക്കാൻ നമുക്ക് പറ്റൂല. എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ, സുരേഷ് സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിൽ നമ്മൾ വിമുക്തി പ്രവർത്തനം ശക്തിപ്പെടുകയാണ്. അതായത്
നമ്മുടെ കുട്ടികൾക്ക് കലാമേഖലയിലോ കായിക മേഖലയിലോ ഈ രചനയിലാണോ ഏതിനാണോ താല്പര്യം ആ കഴിവുകളെ കണ്ടെത്തി വികസിപ്പിക്കാൻ വിമുക്തി ഇന്ന് ശക്തമായി പ്രവർത്തിച്ചു വരികയാണ്. നമുക്ക് ഈ മാസം June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വ്യത്യസ്തമായ പരിപാടികളാണ് മെഡിക്കൽ ക്യാമ്പ്, അതോടൊപ്പം തന്നെ ചിത്രരചനകൾ, അത് നീന്തൽ മത്സരങ്ങൾ, അത് നമ്മൾ ചേർത്ത് കുട്ടികളെ അവരുടെ ഭാവന അവരുടെ വാസനകൾ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാർഗം കൂടി വിമുക്തി ചെയ്തു വരുന്നത് ചേർത്ത് വായിക്കാൻ ഞാൻ പറയുകയാണ്. അപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസവും ഒരു വീട്ടിൽ ഒരു അമ്മ വിളിച്ചിട്ട് രാത്രി വിളിച്ച് പറയാണ്, മകൻ സ്ഥിരമായിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കും കയറി വരുന്നു, രാവിലെ 10 മണിവരെ ഉറങ്ങിയിട്ട് അലക്ഷ്യമായിട്ട് എവിടെയാ പോകുന്നു ചോദിച്ചാൽ ഉത്തരമില്ല, ആരൊക്കെ വിളിക്കുന്നു പോകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ആ രക്ഷിതാവ് പറഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് ആ കുട്ടിയെ കാണുകയുണ്ടായി. ആ കുട്ടി പ്രത്യക്ഷത്തിൽ തുടക്കത്തിൽ അവന് വളരെ ഗൗരവത്തോടുകൂടി അഗ്രസീവായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, എങ്കിലും സ്നേഹത്തോടുകൂടി. ഒരു കുട്ടിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിയെ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, മികച്ച ഒരു ശ്രോതാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യെസ്, അത് അവൻ്റെ അവൻ പറയുകയാണ് എനിക്ക് അമ്മയെ ഇഷ്ടമല്ല, അമ്മ പറയുന്നതൊക്കെ നന്മയാണ്, പക്ഷേ അത് ശകാരിക്കുന്ന രൂപീകരത്തിലാവും അവൻ മറ്റൊരർത്ഥത്തിലേക്ക് എടുക്കുന്നത്. ഞാൻ അവനെ പൂർണ്ണമായും കേട്ടു, അവൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു, മോനെ ഈ പ്രായത്തിൽ വന്നു പോകുന്ന ചില താളപ്പിഴകൾ മാത്രമാണ് ഇത്, ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റിക്കവറി ആക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അവനുമായിട്ട്, എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ സമയത്തിൻ്റെ പരിമിതികളോട് പറയാൻ സാധിക്കില്ല, വളരെ കൃത്യമായിട്ട് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ആ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ, ഞാൻ തൊട്ടടുത്ത വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞു, കണ്ടു രാത്രി വിളിച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഫസ്റ്റ് സൈക്കോളജിസ്റ്റിലേക്കാണോ സൈക്യാട്രിസ്റ്റിലേക്കാണോ പോകേണ്ടത്? എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിലും ഇത്തരം വിഷയം വരുമ്പോൾ അവരേതെങ്കിലും ഒരു കൗൺസിലർ എടുക്കും പോകും. ഈ യഥാർത്ഥത്തിൽ നല്ല കൗൺസിലർ അല്ലെങ്കിൽ അവൻ ഒരു കാര്യം ചെയ്യും, 5-8 തവണ നടത്തിക്കും. വായിക്കണം, അതൊന്ന് കൃത്യമായി പറയേണ്ട കാര്യം ചേർത്ത് വായിക്കാനുള്ളത്. അതായത് വിമുക്തിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഈ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും നമ്മൾ ടോൾ ഫ്രീ നമ്പർ തന്നെ നൽകിയിട്ട്, അതിപ്പോൾ കുടുംബശ്രീ യോഗത്തിലായി കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ മീറ്റിംഗിലായി കഴിഞ്ഞാലും നമ്മുടെ ഒരു ടോൾ ഫ്രീ നമ്പറിലൂടെ തീർത്തും സൗജന്യമായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന സംവിധാനം, ടെലിഫോൺ സംവിധാനം നമുക്കുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു കുട്ടിയെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എത്രത്തോളം ആ കുട്ടി ഏതൊക്കെ രീതികളിലേക്ക് പോയി എന്ന് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തോതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ എവിടെയാണ് ആ കുട്ടി എത്തിക്കേണ്ടത്, ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാൾക്കാണോ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുക്കാണോ എത്തിക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കി. അല്ല, അതിനാണ് നമ്മൾ വിമുക്തിയിലൂടെ നമ്മൾ സ്കൂളുകളിലും പൊതുസമൂഹത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ തലശ്ശേരി മേഖലയിൽ ഒരു സ്ഥലത്തുള്ള കാര്യമായി ബന്ധപ്പെട്ട്, ഞാൻ സ്പെസിഫിക് ആയിട്ട് സ്ഥലവും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അപ്പോൾ കാര്യമായി ബന്ധപ്പെട്ട് അമ്മ സംസാരിക്കുന്നു, കുട്ടിയുടെ പ്രശ്നങ്ങൾ പറയുന്നു, മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനാണ് പ്രശ്നങ്ങളിലേക്ക് വരുന്നു, അത് കിട്ടാതിരിക്കുമ്പോൾ മാനസികമായിട്ട് പിരിമുറുക്കം വരുന്നു. ഇത് ശരിക്ക് ഈ പുത്തൻ ലഹരിക്ക് സമാനമായിട്ട് മൊബൈൽ ഫോൺ മാറുകയാണ് അഡിക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ. അത് കൃത്യമായി സാറ് പറഞ്ഞത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. എക്സൈസ് കണ്ടെത്തുക സ്വാഭാവികമായിട്ടും ഇത്തരം വാർഡുതല മീറ്റിങ്ങിലൂടെ, ഇത്തരം വിമുക്തി ക്ലബ്ബുകളിലൂടെ രക്ഷിതാക്കന്മാരൊക്കെ കൃത്യമായിട്ട് ഇന്ന് പറയാൻ തുടങ്ങിയാൽ അവർ തുറന്ന് പറയാൻ സമ്മതിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പറയില്ല അവർ, എൻ്റെ മകൻ എൻ്റെ മകൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയും മൂടിവെക്കുകയാണ്. ഇന്നത് വലിയ പ്രശ്നത്തിലേക്ക് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ എക്സൈസ് എന്ന് പറഞ്ഞാൽ എക്സൈസ് മാത്രമാണ്, ഇന്ന് എക്സൈസിൻ്റെ ഒരു എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു വിങ് ഉണ്ട് ഇല്ലേ, അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, എത്ര എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ കണ്ണൂർ മേഖലയിലുള്ളത്? ശരിക്കും ജില്ലയിൽ നമ്മളിപ്പം 12 എക്സൈസ് റേഞ്ചുകൾ അതിൻ്റെ കീഴിൽ, റേഞ്ച് ഇൻസ്പെക്ടർമാരുടെ കീഴിലാണ് വർത്തിച്ചു. അതുകൂടാതെ ജില്ലാ സ്പെഷ്യൽ സ്ക്വാഡും നിലവിലുണ്ട്, അതിൻ്റെ കീഴിലാണ് ജില്ല മൊത്തം നടന്നു വരുന്നത്. ഇപ്പം ഈ അത്തരം ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവിന് തൻ്റെ കുട്ടിയെക്കുറിച്ചൊരു സങ്കടം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അവരേത് നമ്പറിലാണ് നിങ്ങളെ വിളിക്കേണ്ടത്? അതിൽ കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നമ്പറുണ്ട്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നമ്പറുണ്ട്, അത് ടോൾ ഫ്രീ നമ്പർ നിലവിൽ ഇപ്പോൾ നമ്മൾ സാധാരണ 14405 എന്ന് പറയുന്ന നമ്പറിൽ ടോൾ ഫ്രീ 405 നമുക്ക് നമ്പർ ഉണ്ട്. ഈ ടോൾ ഫ്രീ നമ്പറിൽ 405 ധാരാളം വിളികൾ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന നിലയിൽ എനിക്ക് വരുന്നുണ്ട്, വളരെ ദയനീയമായിട്ടുള്ള വിളികളാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ സങ്കടം തോന്നുന്ന ഒരവസ്ഥയാണ്. ഇപ്പം ദിനം പ്രതി എന്ന് പറഞ്ഞ പോലെ രക്ഷിതാക്കൾ, അവർക്ക് ഒറ്റ ഒരു മകനായിരിക്കും അല്ലെ ഒരു മകളായിരിക്കും, ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടുണ്ട്, എവിടെ കൊണ്ടുപോകണം, ചികിത്സ വേണം. മിക്കവാറും കുട്ടികൾ ഈ അഡിക്റ്റായ കുട്ടികൾ സ്വമേധയാ പോകാൻ തയ്യാറാവില്ല, അവൻ ഒഴിഞ്ഞു മാറിക്കളയും. അപ്പോൾ അവിടെ എത്തിക്കാനുള്ള ഒരു സഹായത്തിന് വേണ്ടിയാണ്
പ്രത്യേകിച്ചും ഞങ്ങളുടെ വിളിക്കുന്നത്. പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സിക്കേണ്ട നമ്മുടെ വീടുകളിൽ പോയി അങ്ങനെ അവനെ കണ്ട് എങ്ങനെയെങ്കിലും സെന്ററിൽ എത്തിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ലഹരിയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഇപ്പം ഏറ്റവും ഒരാൾക്കും പിടികിട്ടാത്ത, കുടുംബാംഗങ്ങൾക്ക് പോലും പിടികിട്ടാത്ത രീതിയിലുള്ള ലഹരി വസ്തുക്കളാണ് നമ്മുടെ പുതിയ തലമുറയെ കാർന്നു തിന്നുന്നത്. കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ഇവരെല്ലാം കൗൺസിലർ പ്രദീപനും സമീറും അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണറും സുരേഷ് ജി എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കുടുംബത്തിനുള്ളിലുള്ള നമ്മളുടെ മക്കളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയണം. അവരെ ചേർത്തു പിടിച്ച് മൊബൈലിനെ ചേർത്ത് പിടിക്കുന്ന അതേ സ്നേഹത്തോടെ, മൊബൈലിൽ നിന്ന് നിലത്ത് വീണാൽ അപ്പോൾ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോകും. അങ്ങനെ ആ നെഞ്ചു പൊട്ടലായിരിക്കണം മക്കളുടെ ഒരു പെരുമാറ്റത്തിലുണ്ടാകുന്ന ചെറിയ ഒരു ചലനം പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം, അവരെ കുറ്റവാളികളായി കാണാൻ നമുക്ക് സാധിക്കില്ല. കാരണം സമൂഹം അങ്ങനെയാണ്. ഇപ്പം സുരേഷ് കിഴാറ്റൂർ പറഞ്ഞ ഒരു വലിയ ഉദാഹരണം തന്നെയാണ്. എന്ത് ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും തിരിച്ച് ഈ സംവിധാനങ്ങളുള്ള സമൂഹത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. ഇതിനെയൊന്നും തൂത്തെറിയാൻ, ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ലോകം അങ്ങനെയാണ് വളരുന്നത്. പ്രത്യക്ഷമായി തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയമ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ള രാജ്യങ്ങളുടെ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ തലമുറ വളർന്നു വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തുക എന്ന് തന്നെയാണ്. നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. എന്നാൽ മാത്രമേ ഈ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കൂ. ഈ ഒരു എപ്പിസോഡ് നമ്മുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സമൂഹത്തിനും ഈ ചേർത്ത് പിടിക്കലിന് ചെറിയ രീതിയിലെങ്കിലും ഉപകരിക്കട്ടെ എന്നാണ് നേരരേഖയ്ക്ക് പറയാനുള്ളത്. പങ്കെടുത്ത നാലു പേർക്കും നേരരേഖയുടെ നന്ദി. നമസ്കാരം.